ചങ്ങനാശ്ശേരി നഗരസഭാ ഭരണം ഇടതുമുന്നണിക്ക് ചെയർപേഴ്സണായി സ്വതന്ത്ര അംഗം ബീന ജോബിയെ തിരഞ്ഞെടുത്തു. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം ഷൈനി ഷാജിയെയാണ് ബീന ജോബി പരാജയപ്പെടുത്തിയത്. 37 അംഗ കൗൺസിലിൽ സ്വതന്ത്ര അംഗവും കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച 2 അംഗങ്ങളും LDFന് അനുകൂലമായി വോട്ട് ചെയ്തു. BJP അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDF സ്ഥാനാർത്ഥിക്ക് 19 വോട്ടും UDFന് 14 വോട്ടുമാണ് ലഭിച്ചത്. വൈസ് ചെയർമാൻ UDFലെ ബെന്നി ജോസഫിന്റെ വോട്ട് അസാധുവായി. നഗരസഭാ അധ്യക്ഷയായിരുന്ന സന്ധ്യാ മനോജിനും UDF ഭരണസമിതിക്കുമെതിരെ July 27 LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായിരുന്നു. 37 അംഗ കൗൺസിലിൽ 19 അംഗങ്ങളാണ് അവിശ്വാസ പ്രമേയത്തെ അന്ന് പിന്തുണച്ചത്. കോൺഗ്രസ് അംഗങ്ങളായ രാജു ചാക്കോ, ബാബു തോമസ് എന്നിവരും സ്വതന്ത്ര അംഗം ബീന ജോബിയും അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. അവിശ്വാസ പ്രമേയം പാസായതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. താൻ വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചുനിന്ന് ജാതിമത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനസേവനം നടത്തിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും ബഹുമാനിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും സുധാകരൻ അനുസ്മരിച്ചു. കോൺഗ്രസ് കുട്ടനാട് നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജി സുധാകരൻ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി വെളിയിൽ വരികയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായും മറ്റുള്ള പ്രതിയോഗികൾ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നേതാവ് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം കേരളത്തിൽ മരണാനന്തരം ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് നിസ്സംശയം രേഖപ്പെടുത്താവുന്ന കഴിയും. താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി ജീവിതം മുഴുവൻ പ്രവർത്തിക്കുകയും അതിനനുകൂലമായിട്ടാണോ സംസാരിച്ചാലും പ്രതികൂലമായിട്ടായാലും യാതൊരു മാനസിക ക്ഷോഭവും ഇല്ലാതെ സംയമനത്തോടുകൂടി അത് നേരിടുകയും ചെയ്യുന്ന അത് സ്വീകരിക്കുകയും നേരിടുകയും ചെയ്യുന്ന ഒരു സംയമന ചിത്തനായ ഒരു രാഷ്ട്രീയ നേതാവായത് അദ്ദേഹത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷനായി. മുൻ MLA ഡോക്ടർ KC ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി കറ്റാനം ഷാജി, കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സമുദായ സംഘടനാ പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മണിപ്പൂർ കലാപത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മാന്നാർ വലിയ കുളങ്ങര ജംഗ്ഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എ മഹേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിവേകാനന്ദൻ ഏറ്റവും ഉയർന്ന മതനിരപേക്ഷവാദിയായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകൾക്ക് ദർശനങ്ങൾക്ക് വിപരീതമായിട്ട് വളച്ചൊടിച്ച് അതിനെയെല്ലാം തന്നെ RSSന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ശാലകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാറും RSS. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി RSSന്റെ നേതാവായിട്ടുള്ള മോഹൻ ഭഗവത് അദ്ദേഹം പ്രഖ്യാപിച്ചു ഹിന്ദുമത വിഭാഗത്തിന്റെ ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു ഭരണകൂടം ഉണ്ടാകണം. പ്രതിഷേധ യോഗത്തിൽ P രഘുനാഥൻ അധ്യക്ഷനായിരുന്നു. CPIM മാന്നാർ ഏരിയ സെക്രട്ടറി PD ശശിധരൻ, PN ശെൽവരാജൻ, BK പ്രസാദ്, K പ്രശാന്ത് കുമാർ, TV രത്നകുമാരി, മുഹമ്മദ് ഷാനി തുടങ്ങിയവർ സംസാരിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ പൊതുവിപണിയിൽ ഇടപെടണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കുട്ടി മാത്യു ചീരമ്പേരിൽ ആവശ്യപ്പെട്ടു. പാർട്ടി മുട്ടാർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സപ്ലൈ ടു ചെല്ലുമ്പോൾ 13 ഐറ്റം സാധനങ്ങൾക്കാണ് സബ്സിഡി ഉള്ളത്. അതിൽ 9 ഐറ്റവും സപ്ലൈ ടു ലഭ്യമല്ല. ഏറ്റവും മനുഷ്യന് അത്യാവശ്യമുള്ള പയറും അതുപോലെ തന്നെ അരിയും പഞ്ചസാരയും അങ്ങനെ ഒരു വീട്ടിൽ എത്ര എപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലവ്യഞ്ജനങ്ങൾക്ക് പോലും ഭയങ്കരമായ വില വർദ്ധിക്കുന്നു. പച്ചക്കറിക്കാണെങ്കിൽ ഒരു കിലോ ഇഞ്ചിക്ക് 300 രൂപ. ഈ ലെവലിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നുള്ള
യാതൊരു വിധ ചിന്തയും ഇല്ലാതെയാണ് ഇടതുപക്ഷ സർക്കാരും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ഭക്ഷ്യ ഫ്യൂൾ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ഒക്കെ ഇതിൽ വളരെ കൂളായിട്ട് അവർ വിദേശയാത്ര നടത്തുകയും അവർ അവരുടെ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുകയും കാറുകൾ കൂടുതൽ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ കേരളം കടക്കണിയിലേക്ക് പോകുന്ന വലിയ സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ മാത്രമേ ട്രഷറി തുറന്നു വെച്ചിട്ടുള്ളൂ. ബാക്കി ഒരു കാര്യത്തിനും ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അരിക്കും പലവ്യഞ്ജനങ്ങൾക്കും പച്ചക്കറിക്കും വില ദിനം പ്രതി എന്ന വണ്ണം വർദ്ധിക്കുകയാണ്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ പലതും കിട്ടാനില്ലെന്നും തോമസ് കുട്ടി മാത്യു ചൂണ്ടിക്കാട്ടി. മണ്ഡലം പ്രസിഡന്റ് തോമസ് സി ജോസഫ് അധ്യക്ഷനായിരുന്നു. എടത്വ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേഷ്മ ജോൺസൺ, സ്റ്റീഫൻ സി ജോസഫ്, അലക്സാണ്ടർ ആറ്റുപുറം, ജേക്കബ് പി മാത്യു, ജോസഫ് മാത്യു ശ്രാമ്പിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നെൽകർഷകരോട് സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ചിങ്ങമൊന്ന് കർഷക ദിനം കരിദിനമായി ആചരിക്കുകയാണ് നെൽകർഷക സംരക്ഷണ സമിതി. ഇതിനു മുന്നോടിയായി സമരപ്രചരണാർത്ഥം നെൽകർഷക സംരക്ഷണ ജാഥ കുട്ടനാട്ടിൽ പര്യടനം ആരംഭിച്ചു. സംഭരിച്ച നെല്ലിന്റെ വില ലഭ്യമാക്കുക, ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ നൽകുക, കിഴിവുകൊള്ള അവസാനിപ്പിക്കുക, ബാങ്ക് വായ്പാ സമ്പ്രദായം നിർത്തലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. ചിങ്ങമൊന്നിന് രാമഗിരിയിൽ കർഷക പ്രതിഷേധ ബഹുജന ധർണയും സംഘടിപ്പിക്കും. കരിദിനാചരണത്തിന്റെ പ്രചരണാർത്ഥമാണ് നെൽകർഷക സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുന്നത്. പുളിങ്ങുന്ന് ജങ്കാർക്കടവിൽ നിന്നാരംഭിച്ച ജാഥ സമിതി വൈസ് പ്രസിഡന്റ് കെ ബി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 17 വരെ കുട്ടനാട്ടിലെ വിവിധയിടങ്ങളിൽ ജാഥ പര്യടനം നടത്തും. നേതാക്കളായ പി ആർ സതീശൻ, സോണിച്ചൻ പുളിങ്ങുന്ന് തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു. നാളിതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത തിരസ്കരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതുവാൻ. കഴിഞ്ഞ 4-5 മാസക്കാലമായി സംസ്ഥാനത്തെ നെൽകർഷകർ നടത്തിവന്ന അവരുടെ ഉപജീവന മാർഗമായ അവരുൽപാദിപ്പിച്ച ഉൽപ്പന്നമായ നെല്ല് വിറ്റതിന് ശേഷം അതിൻ്റെ പണം ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ മുന്നിൽ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് തെണ്ടേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് പോലും നമ്മുടെ ഭരണ നേതൃത്വങ്ങൾ ഈ കേരളത്തെ അന്നമൂട്ടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ കർഷകരുടെ കണ്ണുനീര് കാണുന്നില്ല എന്നുള്ളത് ഭരണ നേതൃത്വത്തിൻ്റെ മനസ്സിൻ്റെ കാഠിന്യം കൊണ്ടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പുതുപ്പള്ളിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 2014 മുതൽ ബി ജെ പി കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മരങ്ങാട്ടുപള്ളി കുറിച്ചിത്താനം സ്വദേശിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായും മത്സരിച്ചിരുന്നു. മാലിന്യമുക്ത ജില്ല എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പരിപാടി നടന്നു. 14-ാം വാർഡിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ആതിര ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു പദ്ധതിയെ നല്ല വിപുലമാക്കി നമ്മുടെ നാടിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ എടുത്ത് മാറ്റി വന്ന് നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞുകാണും. സ്കൂൾ തലത്തിൽ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതിൽ, സ്കൂൾ തലത്തിൽ എല്ലാ സ്കൂളുകളും കുഞ്ഞുങ്ങളെ കൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ പി ടി എ അടക്കമുള്ള അധ്യാപകരടക്കമുള്ള എല്ലാവരും ചേർന്ന് സ്കൂൾ തലങ്ങൾ വൃത്തിയാക്കി ശുചിത്വമാക്കി കഴിഞ്ഞു. ഇപ്പം നമ്മൾ പഞ്ചായത്ത് തലത്തിൽ എടുത്തപ്പോൾ ആദ്യം വാർഡ് തലത്തിൽ അത് ചെയ്യണമെന്നാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. വാർഡ് തലത്തിൽ ഇന്ന് എല്ലാവരും കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് അംഗങ്ങളും അതുപോലെ വാർഡിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങൾ അടക്കമുള്ള എല്ലാവരും പഞ്ചായത്ത് തലത്തിൽ, അതിനുശേഷം ബ്ലോക്ക് തലത്തിൽ, അതിനുശേഷം ജില്ലാ തലത്തിലാണ് നമ്മുടെ ഈ ഒരു പരിപാടി, ഈ ഒരു ക്ലീനിങ് നമ്മൾ നടത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ കെട്ടിക്കിടക്കുന്ന ചെടികൾ, തോടുകളിൽ കെട്ടിക്കിടക്കുന്ന ചെടികളും അതുപോലെ തന്നെയുള്ള പ്ലാസ്റ്റിക്കുകളും എല്ലാം മലിനമായി കിടക്കുന്ന എല്ലാം അത് ശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ആലപ്പുഴയെ നല്ലൊരു മാലിന്യമുക്ത ജില്ലയാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു കഠിന പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. എ ഡി എസ് പ്രസിഡന്റ് ഷീജ വിജയൻ, സി ഡി എസ് മെമ്പർ ശാന്ത ശശി, മേറ്റ് ലത തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, പുരുഷ സ്വയം സഹായ സംഘത്തിലെ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, സാമൂഹ്യ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ ശുചീകരണ പരിപാടിയിൽ പങ്കാളികളായി.
കിസാൻ സമ്മാൻ നിധി ഗഡുക്കൾ മുടങ്ങിയവർക്കും പുതുതായി അംഗങ്ങളാകുന്ന ഗുണഭോക്താക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി വിദഗ്ധർ പങ്കെടുത്ത ക്യാമ്പ് നടന്നു. ബി ജെ പി നെടുമുടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുമുടി പരിയാത്ത് ഭവനത്തിലായിരുന്നു ക്യാമ്പ്. കർഷക മോർച്ച ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ആർ സജീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷക്കാലം 6,000 രൂപ കർഷകന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കിട്ടുന്ന പദ്ധതി. നമുക്കറിയാം ഇന്ന് കർഷകർ കുട്ടനാട്ടിലെ സമരം ചെയ്തുകൊണ്ടിരിക്കുക, നെല്ലിന്റെ പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സമരങ്ങൾ നടത്തുന്നു. കാരണം അത് നെല്ല് വിറ്റാൽ പണം അക്കൗണ്ടിലേക്ക് വരുന്ന പദ്ധതി നടപ്പിലാക്കാൻ പോകും. ഈ പദ്ധതിയുടെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി 3 പ്രാവശ്യമായിട്ട് 1 വർഷം 2,000 രൂപ കർഷകന്റെ അക്കൗണ്ടിൽ കിട്ടുന്ന ഒരു ഏർപ്പാട്. 5 സെന്റ് ഭൂമിയുള്ളവർക്ക് കിട്ടും, കാരണം എല്ലാവർക്കും ആനുകൂല്യം കിട്ടണം എന്നുള്ളൊരു ഒരു വിശാലമായ മനസ്ഥിതിയോട് കൂടിയിട്ടാണ് ഈ പദ്ധതി തുടക്കം കുറിച്ചത്. അതിൽ ചില സാങ്കേതിക കാരണം പറഞ്ഞ് ഈ ചില ഭാഗങ്ങളിൽ നമ്മുടെ കർഷകർ, അതായത് 300,000 കർഷകർ കേരളത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്നുള്ള നിലയിൽ തന്നെ ഇത് എല്ലാ അവകാശപ്പെട്ടവരുടെ കൈകളിലും എത്തണമെന്നുള്ള ചിട്ടയോട് കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ആനുകൂല്യം നിഷേധിക്കപ്പെട്ടവർക്ക് അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ വെച്ച് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ബി ജെ പി നെടുമുടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സതീശൻ അധ്യക്ഷനായിരുന്നു. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് മാനേജർ ജീവൻ റോയ് പദ്ധതി വിശദീകരണം നടത്തി. ബി ജെ പി നെടുമുടി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് പെരിയാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക മോർച്ച കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് കെ ബി ഷാജി, മണ്ഡലം ജനറൽ സെക്രട്ടറി സജീവ് രാജേന്ദ്രൻ, സുരേഷ് കുമാർ, റോസ് ആന്റണി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കിടങ്ങറ വാലടി റോഡ് യുദ്ധകാലാടിസ്ഥാനത്തിൽ സഞ്ചാരയോഗ്യമാക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന വൈസ് ചെയർമാൻ ബാബു വലിയ വീട്. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം വെളിയനാട് മണ്ഡലം കമ്മിറ്റി നടത്തിയ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബു വലിയ വീടൻ. 100 കണക്കിന് വാഹനങ്ങളും 1,000 കണക്കിന് ജനങ്ങളുമാണ് ഇതുവഴി സ്ഥിരമായി യാത്ര ചെയ്യുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ നിരാകരിക്കുന്ന MLA സർക്കാരും ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ റോഡിൽ ഒരു പുതിയ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഈ റോഡ് താറുമാറായിട്ട് വർഷങ്ങളായിരിക്കുന്നു. അടിയന്തരമായി റോഡ് പുനർനിർമ്മിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളും ബന്ധപ്പെട്ട കുട്ടനാട്ടിലെ MLA അടിയന്തരമായി ശ്രദ്ധിക്കണമെന്നും ഇടപെടണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഈ റോഡിൽ അനേകം പൊതുസ്ഥാപനങ്ങൾ, അനേകം മറ്റ് ആളുകൾക്ക് സഞ്ചരിക്കുവാൻ, ചങ്ങനാശ്ശേരിയിലെത്തുവാനും കോട്ടയത്തെത്തുവാനും കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെത്തുവാനും ഈ ഏക വഴിയാണ് ആശ്രയം. ഈ വഴി അടിയന്തരമായി ചെയ്തു തീർക്കാൻ ഗവൺമെൻറ് ഇടപെടണം. അതിന് വേണ്ടുന്ന പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് ഇടപെട്ട് പ്രശ്നം പരിഹാരം ഉണ്ടാക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കർഷക യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി തിരുത്തുമാലി അധ്യക്ഷത വഹിച്ചു. പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കളപ്പുര മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ നൈനാൻ തോമസ് മുളപ്പാൻ മഠം, ജോജി കരിക്കംപള്ളി, അപ്പച്ചൻകുട്ടി ആശാപറമ്പ്, കറിയാച്ചൻ വടകര, ജോസഫ് അപ്രേം മേപ്പുറത്തുശ്ശേരി, തോമസ് കുട്ടി തുണ്ടിയിൽ, ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റായി കറിയാച്ചൻ വടകരയെയും ജനറൽ സെക്രട്ടറിയായി തോമസ് കുട്ടി തുണ്ടിയെയും യോഗം തെരഞ്ഞെടുത്തു. മാന്നാർ തൃക്കുരട്ടി മഹാദേവ സേവാസമിതിയുടെ നേതൃത്വത്തിൽ തൃക്കുരട്ടി ക്ഷേത്രത്തിൽ നടന്ന 21-ാമത് അഖില കേരള രാമായണ മേളയിൽ 181 പോയിന്റ് നേടി മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം ഓവറോൾ ചാമ്പ്യന്മാരായി. മാന്നാർ ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 2-ാം സ്ഥാനം. 100 പോയിന്റോടെയാണ് മാന്നാർ ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ 2-ാം സ്ഥാനത്തെത്തിയത്. 40 പോയിന്റ് നേടിയ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിന് 3-ാം സ്ഥാനം ലഭിച്ചു. LP UP ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിദ്യാധിരാജ വിദ്യാപീഠവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളും കോളേജ് വിഭാഗത്തിൽ പാലക്കാട് കരുണ മെഡിക്കൽ കോളേജും ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ ഉദ്ഘാടനം ചെയ്തു. മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിലെ സേവാസമിതി 25 വർഷങ്ങളായി നടത്തി വരുന്നുവെന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഈ രാമായണ മേളയിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു.
വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്തത്. കാരണം വലിയ പങ്കാളിത്തം അന്നത്തെ അത്രയും പങ്കാളിത്തം ചെറിയ സംശയമാണ്. അന്നും പിന്നെ ഈ നടപ്പുതൽ നിറയെ കുട്ടികളും രക്ഷകർത്താക്കളും പങ്കെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും സേവാസമിതി രക്ഷാധികാരി ആർ വെങ്കടാചലം അധ്യക്ഷത വഹിച്ചു. രാമായണ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായകൻ ഗണേശ് സുന്ദരത്തിന് പി സി വിഷ്ണുനാഥ് എം എൽ എ സമ്മാനിച്ചു. ചലച്ചിത്ര താരം ആർഷ ബൈജുവിനെ ചടങ്ങിൽ ആദരിച്ചു. ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ വിദ്യാലയത്തിനുള്ള എവറോളിംഗ് ട്രോഫി വിതരണം ചലച്ചിത്ര നടനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ നിർവഹിച്ചു. രാമായണ പ്രതിഭകൾക്കുള്ള സ്വർണ നാണയം പുളിമൂട്ടിൽ പി എ ഗണപതി ആചാരി സമ്മാനിച്ചു. ജി ബൈജു, ജെ ഹരികൃഷ്ണൻ, ടി വി രത്നകുമാരി, എസ് വിജയമോഹൻ, പി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഹിന്ദുമത പാഠശാല അധ്യാപക പരിഷത്ത് മുൻ സെക്രട്ടറി വിനോദ് കുമാർ മേളയ്ക്ക് നേതൃത്വം നൽകി. നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ കന്നി അംഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തലവടി ചുണ്ടന് ഉജ്ജ്വല വരവേൽപ്പ്. തലവടി പൗരാവലിയുടെ നേതൃത്വത്തിൽ വള്ളത്തിന് പൂമാല ചാർത്തി സ്വീകരണം നൽകി. തലപടി ഗണപതി ക്ഷേത്രത്തിന് സമീപം പൗരാവലിയുടെ നേതൃത്വത്തിലാണ് പൂമാല ചാർത്തി ചുണ്ടൻവള്ളത്തിന് സ്വീകരണം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ശരത് രാമശേരി, പ്രമോദ് പ്രകാശ്, സതീഷ് വിളഞ്ഞൂർ, ഓമനക്കുട്ടൻ, സുധ, രാധാമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചമ്പക്കുളം തേവലക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. രാമാമൃതം എന്ന പേരിൽ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് വി എൻ ദിലീപ് കുമാർ, സെക്രട്ടറി എം കെ ഹരിദാസ്, ഉപദേശക സമിതി അംഗങ്ങളായ പി ആർ ജയരാജ്, കെ ജി ഗോപകുമാർ, എസ് അനിൽകുമാർ, അനീഷ് കുമാർ, അമിൽ, ദീപ രാധാകൃഷ്ണൻ, സുജാത സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഇപ്പോൾ ക്ഷേത്രത്തിൽ തന്നെ ഒരു ഏകദേശം ഒരു 60, 70, 80 പേര് എന്നും ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞത് 3 കിലോ അരി ഇടാം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തതിന് പകരം ഇന്ന് അത് 8 കിലോയെ വന്നിരിക്കുക. ഇപ്പോൾ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ അത് കൂടുന്നുണ്ട്. കാരണം നമ്മുടെ ക്ഷേത്രത്തിൽ ഈ നാട്ടിലുള്ള ആൾക്കാർ കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. അതിന് വലിയൊരു അംഗീകാരം തന്നെ അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. അദ്ദേഹം പോകുന്നിപ്പം തന്നെ നമ്മുടെ ഈ ക്വിസ് മത്സരം, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൽ നിന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇത് എല്ലാവർക്കും ഒന്നും എല്ലാവരുടെയും മനസ്സിലുണ്ടാകണമെന്നില്ല. അപ്പോൾ അതിന് ഞങ്ങളെല്ലാവരും നല്ല കാര്യമാണെന്നുള്ള ഒരു രീതിയിൽ തന്നെ നമ്മളതിന് വളരെ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 5465 രൂപ, പവന് 43720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.